മന്ത്രിയുടെ അന്തർനാടകങ്ങൾ നമ്മൾ എത്രയോ കണ്ടുകഴിഞ്ഞു. അപ്പോഴൊക്കെയും മാപ്പ് കൊടുക്കുകയല്ലേ പതിവ്. ഇപ്പോഴും അങ്ങനെയാകാം. കാര്യങ്ങളൊക്കെ വഴിയെ ബോധിപ്പിച്ചുകൊള്ളാം തിരുമനസ്സെ. വരൂ ബാബ. ശാന്തപ്രകൃതിയായ കുമാരന്റെ ധാർമ്മിക രോഷം അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? മന്ത്രിയുടെ കാര്യത്തിലുള്ള അങ്ങയുടെ വിട്ടുവീഴ്ച മനോഭാവം ഇനിയെങ്കിലും തിരുത്തേണ്ടിയിരിക്കുന്നു. പാവർ, എന്തോ ആലോചനയിലാണല്ലോ. കുമാര, എനിക്കുടനെ താവളത്തിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. ഉടനെ മടങ്ങേണ്ട കാര്യമെന്താ? ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഇന്ന് കൊട്ടാരത്തിൽ വിശ്രമിച്ച ശേഷം നാളെ പോയാൽ പോരെ. താവളത്തിൽ ജാഫർ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ചെന്നിട്ട് പരിഹരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ജാഫറിന് കഴിയില്ലേ? എന്നാലും എന്റെ സാന്നിധ്യം നിർബന്ധമായി ആവശ്യമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങയെ തടയുന്നില്ല. ഇപ്പോൾ പന്തളത്തെ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണല്ലോ കുമാര. പാഞ്ചജന്യപുരത്തെന്ന പോലെ മറ്റേതെങ്കിലും ഗ്രാമത്തിൽ കരനാഥൻ തമ്പുരാക്കന്മാർ സ്വയം നാട്ടുരാജാവായി പ്രഖ്യാപിച്ച് പ്രശ്നമുണ്ടാക്കിയാൽ കുമാരൻ എന്നെ വിവരമറിയിച്ചാൽ മതി, ഞാൻ തൽക്ഷണം എത്തിയിരിക്കും. ശരി, അങ്ങനെയാകട്ടെ. എന്ത് കാര്യത്തിനും ബാവർ ഒപ്പമുള്ളത് എനിക്ക് ഏറെ ആശ്വാസകരമാണ്. അതുപോലെ കുമാരനോടൊപ്പമുള്ള യാത്രകൾ വളരെ വിജ്ഞാനപ്രദങ്ങളാണ്. എനിക്ക് അതിനേറെ താല്പര്യവുമാണ്. നന്നായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി കുമാര. കുമാര, പാഞ്ചജന്യപുരത്ത് ഐതിഹാസികമായ വിജയം നേടിയാണ് കുമാരൻ തിരിച്ചെത്തിയിരിക്കുന്നത്. ഭരണാധിപനായ നാം നിർവഹിക്കേണ്ടതായ പ്രജാക്ഷേമ പരിപാടികളാണ് സ്വന്തം ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും കുമാരൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഒരു യുവരാജാവാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും സംശയലേശമന്യേ കുമാരൻ തെളിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ നമ്മുടെയും മഹാറാണിയുടെയും എന്തിന് ഈ നാട്ടിലെ മുഴുവൻ പ്രജകളുടെയും ആഗ്രഹത്തിന് കുമാരൻ എതിര് പറയരുത്. പന്തള രാജ്യത്തെ യുവരാജാവായി ഭരണം ഏറ്റെടുക്കാമെന്ന് കുമാരൻ സമ്മതിക്കണം. കുമാരന്റെ ഈ പുഞ്ചിരി എത്ര കണ്ടാലും നമുക്ക് മതിവരാറില്ല. പക്ഷേ ഭരണഭാരമേൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴുള്ള ഈ പുഞ്ചിരിയും മൗനവും നമുക്ക് അരോചകമായി തോന്നുന്നു. ഭരണഭാരമേൽക്കാതിരിക്കാനുള്ള എന്ത് മുടന്ത ന്യായമാണ് കുമാരന് പറയാനുള്ളത്?
മാതാവേ, മുടന്തൻ ന്യായമല്ല, മുൻകൂട്ടി വിധി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്ന മൂല്യവത്തായ ഒരു ന്യായമാണ് എനിക്ക് പറയാനുള്ളത്. സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ എനിക്ക് വിധിയില്ല. വിധി മഹാരാജനെയും നമ്മെ വിട്ടികളാക്കാൻ വേണ്ടി കുമാരനെടുത്ത് ഉപയോഗിക്കുന്ന ഒരായുധം മാത്രമാണ് ഈ വിധിയെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസവും മറിച്ചല്ല, അധികാരമേൽക്കുന്ന കാര്യം പറയുമ്പോൾ കുമാരനിൽ ആധ്യാത്മിക ചിന്ത ഉണരുന്നു. തപസ്, ധ്യാനം, വിധിവിഹിതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് കുമാരൻ വാചാലനാകുന്നു. അത് ഞങ്ങളെ വിട്ടികളാക്കാനാണെന്ന് വിശ്വസിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ്? ഇക്കാര്യത്തിലൊരു അഭിപ്രായം പറയാൻ അടിയനെ അനുവദിക്കണം. മന്ത്രി എന്ന നിലയ്ക്കല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. എങ്കിൽ കേൾക്കട്ടെ മന്ത്രിയുടെ വിലപ്പെട്ട വ്യക്തിപരമായ അഭിപ്രായം. മഹാജ്ഞാനിയായ മണികണ്ഠകുമാരൻ ഒരിക്കലും വിഡ്ഢിത്തം പറയില്ല മഹാരാജൻ. കുമാരനെ സംബന്ധിച്ചിടത്തോളം കാണപ്പെട്ട ദൈവങ്ങളായ മഹാരാജനെയും മഹാറാണിയെയും കുമാരൻ ഒരിക്കലും വിഡ്ഢികളാക്കുകയേയില്ല. മന്ത്രിയോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? മണികണ്ഠനെ കുറിച്ച് ഒരിക്കലും നല്ല വാക്കു പറയാത്ത മന്ത്രി ഇപ്പോൾ മണികണ്ഠനെ പിന്തുണച്ച് സംസാരിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശ്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കുമാരൻ യുവരാജാവാകുന്നത് മന്ത്രിക്ക് ഇഷ്ടമല്ല. അയ്യോ, സത്യവിരോധം പറയരുത് തിരുമനസ്. കുമാരൻ ഒരു ദിവസമെങ്കിലും സിംഹാസനത്തിൽ ഇരുന്ന് അരുളുന്നത് കാണാൻ അടിയൻ എന്തുമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയോ? നിർത്ത്. കൽപ്പന പോലെ കുമാരന് യുവരാജാവാകാൻ വിധിയില്ലെന്ന് മുമ്പൊരിക്കൽ കൊട്ടാരം ജ്യോത്സ്യൻ പ്രവചിച്ചത് നാം ഓർക്കുന്നു. അതിപ്പോ വർഷം കുറേയായി. ഇതിനകം രാശിപ്രമാണങ്ങളെല്ലാം മാറിമറിഞ്ഞ് കുമാരന് യുവരാജാവാകാൻ വിധിയുണ്ടെന്ന് തെളിഞ്ഞാലും. എങ്കിൽ ഞാൻ അധികാരമേറ്റിരിക്കും പിതാവേ. ശരി, നാളെ തന്നെ മറ്റൊരു പ്രഗത്ഭനായ ജ്യോത്സ്യനെ വരുത്തി പ്രശ്നവിചാരം നടത്തുന്നു. പിതാവിന്റെ ഹിതം പോലെ. അതിവിദഗ്ധനായ ഒരു ജ്യോത്സ്യൻ കൊട്ടാരത്തിലെത്താൻ പോകുന്നു. മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള മുഹൂർത്തം കുറിക്കാൻ. അതിൽ പേടിക്കാനൊന്നുമില്ല കുന്നേ. ജ്യോത്സ്യൻ മുഹൂർത്തം കുറിച്ചു കഴിയുമ്പോഴേക്കും മണികണ്ഠൻ അടുത്ത ഊരു ചുറ്റിന് ഇറങ്ങിക്കഴിയും. അഭിഷേകത്തിന്റെ കാര്യം പിന്നെയും ഗോവിന്ദ എന്ന പരുവത്തിലാകും. അതിനെ അങ്ങനെ നിസ്സാരമായി കാണരുത് ചക്രവാണി. മണികണ്ഠൻ പാഞ്ചജന്യപുരത്തു നിന്നും വിജയശ്രീലാളിതനായി വന്നിരിക്കുകയാണ്.
പുറന്തളത്തിന്റെ പരമാധികാരത്തെ പുച്ഛിച്ചു തള്ളി സ്വയം നാട്ടുരാജാവായി പ്രഖ്യാപിച്ച ഒരു തമ്പുരാനെയാണ് മണികണ്ഠൻ കീഴടക്കിയിരിക്കുന്നത്. ചക്രപാണി, ഇരുത്തം വന്ന ഒരു നയതന്ത്രജ്ഞന്റെ ബുദ്ധി വൈഭവമാണ് പാലകനായ മണികണ്ഠൻ കാട്ടിയിരിക്കുന്നത്. ഒരു രാജ്യം ഭരിക്കാൻ വേണ്ട ഏറ്റവും വലിയ യോഗ്യത ആ നയതന്ത്രജ്ഞതയാണ്. അതുകൊണ്ട് ക്ഷണത്തിൽ തന്നെ മണികണ്ഠനെ സിംഹാസനത്തിൽ പിടിച്ചിരുത്താനുള്ള സാധ്യത ഏറെ ഉണ്ട് ചക്രപാണി. സേനാധിപനും ബാബരും രാജാവിന്റെ ഇടവും വലവും നിന്ന് നിർബന്ധിച്ചാൽ മണികണ്ഠൻ സിംഹാസനത്തിലേറിയിരിക്കും. അതപകടമാണല്ലോ അങ്ങുന്നേ. ഭരണ സിംഹാസനത്തിലിരുന്ന് മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തല്ലിക്കൊന്നാലും ഇറങ്ങില്ല. ഇരിക്കാൻ അവസരം കൊടുക്കരുത്. എന്തായാലും ജ്യോത്സ്യൻ വന്ന് കവടി നിർത്തി എന്താണ് പ്രവചിക്കുന്നതെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ടാകാം അനന്തര നീക്കം. എന്നാൽ അങ്ങനെയാകട്ടെ അങ്ങുന്നേ. ക്ഷമിക്കണം തിരുമനസേ. പലതവണ ഗണിച്ചു നോക്കിയിട്ടും മണികണ്ഠകുമാരന് സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനുള്ള രാജയോഗം കാണുന്നില്ല. രാജസിംഹാസനത്തെക്കാൾ എത്രയോ ഉയർന്ന ഒരു സ്ഥാനമാണ് കുമാരന് പ്രശ്നവശാൽ തെളിയുന്നത്. രാജസ്ഥാനമല്ലാതെ അതെന്ത് സ്ഥാനമാണെന്ന് വ്യക്തമാക്കണം ജോത്സ്യരെ. അതെന്ത് സ്ഥാനമാണെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല റാണി തിരുമനസെ. വളരെ പവിത്രവും ചൈതന്യവത്തും പ്രസിദ്ധവും എന്നാൽ പ്രവചനാതീതവുമായ ഒരു ഉയർന്ന തലം. ചുറ്റിനും ദൈവിക പരിവേഷവും കാണുന്നുണ്ട്. അധികം വൈകാതെ കുമാരൻ അവിടെ എത്തിപ്പെടാനുള്ള യോഗവും കാണുന്നുണ്ട്. മറ്റൊരു ജ്യോത്സ്യനെ കൊണ്ടുകൂടി കവടി നിരത്തിച്ചാലോ ജ്യോത്സ്യരെ? അതൊക്കെ തിരുമനസിന്റെ തീരുമാനം പോലെ.
ജ്യോതിശാസ്ത്രം അറിയുന്ന ഏതൊരു ജ്യോത്സ്യനും ഈ ഫലമേ പറയാറുണ്ടാവൂ എന്നാണ് അടിയന്റെ വിശ്വാസം. ഓം സുബ്രഹ്മണ്യായ നമഃ. മണികണ്ഠ കുമാരന് രാജയോഗമില്ല എന്ന് കൊട്ടാരം ജ്യോത്സ്യൻ സംശയലേശം എന്നെ പ്രവചിച്ചിട്ടുള്ളതാണല്ലോ. എന്നിട്ടും എന്റെ രാജാവ് മറ്റൊരു ജ്യോത്സ്യനെ വരുത്തി പ്രശ്ന വിചാരം ചെയ്തത്? കുമാരനെ യുവരാജാവാക്കുവാനുള്ള വ്യഗ്രതയാണ് മഹാരാജന്. കുമാരന് യുവരാജയോഗമുണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു രാശി പ്രമാണം ഉരുത്തിരിഞ്ഞ് വരണേ എന്ന പ്രാർത്ഥനയിലാണ് രാജാവും രാജ്ഞിയും. എന്നിട്ടും ഈ ജ്യോത്സ്യനും കുമാരന് രാജയോഗമില്ലെന്ന് ഖണ്ഡിതമായി പ്രവചിച്ചിരിക്കുകയാണല്ലോ. ഇനി എന്ത് എന്നാണ് നമുക്കറിയേണ്ടത്? ദേവി, കുമാരനെ യുവരാജാവാക്കുന്ന പ്രശ്നത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല. ഇനി ഒരു മാർഗവുമില്ല എന്നാണ് അതിനുത്തരം. കുമാരന് കൗമാരപ്രായം കഴിയുന്നതുവരെ പന്തളരാജന്റെ ദാസനായി കഴിയണം എന്നേ വിധിമതമുള്ളൂ. ആ കാലയളവിൽ കുമാരൻ ചെയ്തു തീർക്കേണ്ട ഏറെ കർത്തവ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കർത്തവ്യങ്ങളാണ് കുമാരൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജകുമാരന്റെ ഭരണപരിചയ സംബന്ധിയായ കാര്യങ്ങളാണല്ലോ കുമാരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജയോഗമില്ലെങ്കിൽ പിന്നെന്തിന് കുമാരൻ അതിനായി സമയം ചെലവാക്കണം? ഗുരുകുലത്തിലെ ഗുരുവാകാൻ യോഗമില്ലാത്തവൻ എന്തിന് ഗുരുകുല വിദ്യാഭ്യാസം ആർജിക്കണം എന്ന ചോദ്യം പോലെ നിരർത്ഥകമാണ് ദേവിയുടെ ചോദ്യവും. തന്റെ ഭരണസംബന്ധമായ തന്ത്രങ്ങളും ബുദ്ധികളും രാജാവിനും കൂട്ടർക്കും അനുഭവ പാഠമാക്കി കൊടുക്കുക, അതാണ് കുമാരന്റെ ലക്ഷ്യം. പന്തളത്തിൽ ഭരണരംഗത്തിൽ മേലിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത്തരമൊരു പ്രതിസന്ധി ഘട്ടം കുമാരൻ ഇന്ന വിധത്തിലാണ് കൈകാര്യം ചെയ്തത് എന്ന ഓർമ്മ അനുഭവം മഹാരാജന് മാർഗദർശകമാവില്ലേ? ദേവി, യുവരാജാവാകാൻ യോഗമുള്ള രാജരാജ കുമാരനും അത് പ്രയോജകീഭവിക്കില്ലേ? അപ്പോൾ കുമാരൻ എഴുതപ്പെടാത്ത കുറെ അനുഭവ പാഠങ്ങൾ രാജകുടുംബത്തിന് സമ്മാനിക്കാനുള്ള ശ്രമത്തിലാണെന്ന് സാരം. അതെ ദേവി, പന്തള സിംഹാസനത്തെക്കാൾ വളരെ മഹത്തായ ഒരു സിംഹാസനമാണ് കുമാരന് വിധിച്ചിട്ടുള്ളതെന്ന ജ്യോത്സ്യ ഭാഷ്യം അണുകിട തെറ്റുന്നതല്ല. ആ സിംഹാസനത്തിൽ ഏറും മുമ്പായി തന്റെ മാതൃരാജ്യത്തിനും പിതാവിനും മാതാവിനും അനുജനുമൊക്കെ മാതൃകയാകേണ്ട ചില രേഖാചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് കുമാരൻ എന്ന് മനസ്സിലാക്കിയാലും. മന്ത്രിയാകുന്നേ, കൊട്ടാരം മരണ വീട് പോലെ. രാജാവിനും രാജ്ഞിക്കും മിണ്ടാട്ടവുമില്ല, ഉരിയാട്ടവുമില്ല. കൊട്ടാരത്തിൽ ശ്മശാന മൂകത.
എന്തു പറ്റി ചക്രപാണി, എന്തു പറ്റിയെന്നോ? വിശ്വസ്തനായ സേനാധിപൻ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന അതിവിശ്വസ്തനായ ജ്യോത്സ്യനല്ലേ പ്രവചിച്ചിരിക്കുന്നത്? മണികണ്ഠന് രാജയോഗമില്ല. ഞാൻ വല്ലാതെ തീ നിന്നുപോയി ചക്രപാണി. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദൃഷ്ടിദോഷമില്ല എന്നെങ്ങാനും മുട്ടുനായം പറഞ്ഞ് മണികണ്ഠന് രാജയോഗമുണ്ട് എന്നയാൾ വച്ച് കാച്ചിരുന്നെങ്കിലോ? ആ ജ്യോത്സ്യന് കോടി പുണ്യം കിട്ടട്ടെ. അങ്ങനെ മണികണ്ഠൻ വീണ്ടും ഊരു ചുറ്റുമെന്ന് ഉറപ്പായി. അങ്ങുന്നേ ഇക്കുറി ഊരു ചുറ്റിന് പോകുമ്പോ കുമാരവർമ്മനോ വാവരോ മണികണ്ഠനോടൊപ്പം പോകാൻ പാടില്ല. മന്ത്രി അങ്ങുന്നുകൂടി കൂടെ പോകണം. രാജാവിനെ സേവ പിടിച്ച് അതിനുള്ള അവസരം തരപ്പെടുത്തി എടുക്കണം അങ്ങുന്നേ. നാഗദേവതകളുടെ കോപം അപ്രീതിക്ക് കാരണമായിരിക്കുന്നു. നിധിവേട്ടയ്ക്ക് നീച ജന്മങ്ങൾ ഒരുങ്ങുമ്പോൾ സർവനാശമാണ് ഫലം. ഇനി മണികണ്ഠന് നാഗശാപം ഒഴിവാക്കേണ്ട കർത്തവ്യം.